എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെൻ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും താല്പര്യമില്ലാത്ത സ്കൂളിൽ അലോട്ട്മെൻ്റ് കിട്ടി അഡ്മിഷൻ എടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്കും ആശ്വാസകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത് പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ തീരുമാനം ഉടനുണ്ടാകും. നിങ്ങൾക്കറിയാം, സെക്കൻഡ് അലോട്ട്മെൻ്റ് കഴിഞ്ഞ് അതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അഡ്മിഷൻ ഒക്ടോബർ 21 വരെയാണ് ഉള്ളത്. ഇത്തരത്തിൽ ഈ ഒരു അഡ്മിഷൻ പൂർത്തിയാകുന്നതിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും സ്പോർട്സ് കോട്ടയിലൊക്കെയുള്ള അഡ്മിഷനും പൂർത്തിയാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഡ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ബാക്കിയുള്ള സീറ്റുകളുടെ എണ്ണവും അതേപോലെ തന്നെ ബാക്കിയുള്ള അപേക്ഷകരുടെ എണ്ണവും സർക്കാരിന് ലഭിക്കും. ഈ കണക്കുകൾ അനുസരിച്ചായിരിക്കും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഒന്നുകിൽ ആവശ്യത്തിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ സീറ്റുകൾ കൂടുതലുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് സീറ്റുകൾ കുറവുള്ള ജില്ലകളിലേക്ക് ആ ഒരു സീറ്റുകൾ മാറ്റി അഡ്മിഷൻ നടത്തുകയോ ആയിരിക്കും സർക്കാർ ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രാഷ്ട്രീയ സംഘടനകളുമൊക്കെ ഈ ഒരു പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സർക്കാർ സീറ്റ് വർദ്ധിപ്പിക്കും എന്ന് തന്നെ, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടെ കഴിഞ്ഞാൽ ഈ ഒരു കണക്കുകൾ നോക്കിക്കൊണ്ട് ബാക്കിയുള്ള സീറ്റുകളുടെ എണ്ണവും ബാക്കിയുള്ള അപേക്ഷാർത്ഥികളുടെ എണ്ണവും ജില്ല തിരിച്ച് കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നും സീറ്റുകൾ കുറഞ്ഞ ജില്ലകളിലേക്ക് മാറ്റി അഡ്മിഷൻ നടത്തുകയോ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ എന്ത് തന്നെയായാലും ഈ കണക്കുകളൊക്കെ നോക്കി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടി, കാരണം പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലുള്ള ആശങ്കകളാണ് ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇത്തരത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും, താല്പര്യമില്ലാത്ത സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലും താല്പര്യമുള്ള സ്കൂളിൽ തന്നെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എന്ത് തന്നെയായാലും 21 ശേഷം പുറത്തു വരും എന്ന് ഉറപ്പാണ്. ആ ഒരു കാര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും ഈ രണ്ട് അലോട്ട്മെൻറ്റുകൾക്കുമായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. കാരണം ഇനി വരാനുള്ള ഈ രണ്ട് അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.